നമസ്കാരം. പരിഷ്കൃതർ എന്ന് അഭിമാനം കൊള്ളുന്ന അല്ലെങ്കിൽ ഊറ്റം കൊള്ളുന്ന കേരളത്തിൽ ഒരു 11 വയസ്സുകാരി ബാലികയ്ക്ക് ചികിത്സ കിട്ടാതെ മരിച്ചിരിക്കുകയാണ്. അതായത് കണ്ണൂർ സിറ്റിയിലാണ് സംഭവം. ഈ പനി ബാധിച്ച കുട്ടിയെ കൊണ്ടുവന്ന് ഇമാമിനെ കാണിക്കുന്നു. ഇമാമ് ഓതിയ വെള്ളം കൊടുക്കുന്നു. ആ വെള്ളം കൊടുത്ത് ആ കുട്ടിക്ക് അസുഖം മാറുമെന്ന് കരുതുന്ന മൂഢരുള്ളൊരു നാടാണ് കേരളമെന്ന് പറയേണ്ടി വരികയാണ്. വിശ്വാസം ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഒരു കുഞ്ഞിന് അസുഖം വന്നാൽ ചികിത്സിക്കാൻ പാടില്ല എന്ന് ഈ നാട്ടിൽ മതങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ഇതെവിടെ പോയി അവസാനിക്കും? രണ്ട് ദിവസം മുമ്പ് ഒരു സംഭവം വന്നിരുന്നു. അതായത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് അധ്യാപകർ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടില്ല. കാര്യം മതപരമായ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ സ്വീകരിച്ചിട്ടില്ല. അത്രേ അധ്യാപകരാണ്. സമാനമാണിപ്പോൾ കണ്ണൂരുണ്ടായിരിക്കുന്നത്. ഈ 10 പൈസയുടെ വിവരമില്ലാത്ത കുറേ പുരോഹിതന്മാർ, അത് ഒരു മതത്തിലല്ല, ഏതെല്ലാം മതം എടുത്ത് പരിശോധിച്ചാൽ അതിലെല്ലാം ഇത്തരത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി പലരുടെയും ജീവിതം അപകടത്തിലാക്കുന്നുണ്ട്. അതിന് പേരുകൾ പലതാണ്. ചിലതിൽ രോഗശാന്തി ശുശ്രൂഷ, ഇതിലിപ്പോൾ പേരൊന്നുമില്ലെങ്കിലും ഇത്തരത്തിൽ പനി വന്ന കൊച്ചിനെ കൊണ്ടുപോയി ഒരു ഉളുപ്പുമില്ലാതെ ഒരു തന്തയൻ നേരെ കൊണ്ടുവന്ന് ഇമാമിനെ കാണിക്കുകയാണ്. അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ വെള്ളം ഓതി കുടിപ്പിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അപമാനകരമാണ്. അങ്ങനെ തന്നെ പറയുകയാണ്, മന്ത്രച്ചരട് കെട്ടിക്കൊടുക്കുന്നൊരവസ്ഥയുണ്ട്. നൂലിലെന്തോ വലിയ ശക്തിയുണ്ട്, ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരുന്നില്ലെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം. ഇപ്പോൾ രോഗശാന്തി ശുശ്രൂഷയുടെ പേരിൽ പല മേഖലകളിലും ഇത്തരത്തിൽ അസുഖബാധിതരായിട്ടുള്ളവർ, ഈ പെട്ടെന്ന് ഇതിൽ നിന്നുള്ള റിലീഫ് അല്ലെങ്കിൽ ചില അസുഖങ്ങൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറാത്തൊരവസ്ഥയുള്ളിടങ്ങളിലെല്ലാം ഈ ചൂഷണം നടക്കുന്നുണ്ട്. സർക്കാർ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. മതത്തിൻ്റെ പേരിൽ ഇത്തരം തോന്നിവാസങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് അമർച്ച ചെയ്തേ മതിയാകുള്ളൂ. ആരാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് രോഗത്തിന് മതം കൊണ്ട് പ്രതിവിധി ഉണ്ടാകുമെന്നുള്ള കാര്യം? ഏത് ദൈവത്തിനാണ് അതിന് ഈ നാട്ടിൽ ശേഷിയുള്ളത്? സാങ്കല്പികമായ കുറേ കഥകളിൽ കുറേയേറെ പേർ ജീവിക്കുന്നുണ്ട്. അവരെ ആ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കാൻ മതവും ഈ മതം കൊണ്ട് നടന്ന് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 11 വയസ്സുകാരി ഫാത്തിമയ്ക്ക് ഈ നാട്ടിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നത്. ഒരു ബാലികയുടെ ജീവിക്കാനുള്ള അവകാശത്തെ മതം നശിപ്പിച്ചിരിക്കുകയാണ്. പേര് വിശ്വാസമെന്നാണെങ്കിലും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രത്തോളം തരം താഴ്ന്നു എന്ന് ആലോചിച്ചാൽ അത് ആഴത്തിൽ ചിന്തിച്ചിട്ട് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് മനുഷ്യരെ ഇങ്ങനെയുള്ള രീതിയിലേക്ക് മതങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളത്. 10 പൈസയുടെ ശാസ്ത്രബോധമില്ലാതെ ഏതെങ്കിലുമൊക്കെ മതഗ്രന്ഥങ്ങളിൽ കുറേ ഫാൻറ്റസി കഥകളും വായിച്ചുകൊണ്ട് അത് ഉരുവിട്ട് ഈ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന വിഭാഗം, അതാണ് പുരോഹിതരുടെ വലിയൊരു വിഭാഗമെന്ന് പറയേണ്ടി വരുന്നുണ്ട്. എന്തെല്ലാം കൊള്ളരുതായ്മകൾ ഇതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട്, എത്രയെത്ര ഉദാഹരണങ്ങൾ ഈ നാട്ടിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ മുലപ്പാല് നിഷേധിച്ച സംഭവം ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതും ഒരു പുരോഹിതൻ പറഞ്ഞു കൊടുത്തതാണ്. ഇത്ര മണിവരെ ജനിച്ച് ഇത്ര സമയം വരെ കുഞ്ഞിന് പാല് കൊടുക്കരുതെന്ന് പഠിപ്പിച്ച മതപുരോഹിതന്മാർ ആദ്യം ഈ നാട്ടിൽ, എന്തിനേക്കാൾ ഉപരി ഈ മതത്തെ കൊണ്ട് നടക്കുന്ന പുരോഹിതന്മാരുടെ തലയിൽ വെളിച്ചം വരുത്തുക എന്നാണ് ഈ സമൂഹം ചെയ്യേണ്ടത്. കാലം മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തെ പിന്നോട്ട് നടത്തുകയാണ്. എന്തൊരു വിവരക്കേടുകളാണ് ഇതൊക്കെ! ഇവരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരുടെ മനോനിലയെക്കുറിച്ചാണ് ചിന്തിച്ചു പോകുന്നത്. ഒരുപക്ഷേ വിദ്യാസമ്പന്നത കൊണ്ട് ഈ നാട് വളരെ പുരോഗമിച്ചിട്ടുണ്ട്, പക്ഷേ ബൗദ്ധിക ചിന്തയിൽ അല്ലെങ്കിൽ സാമാന്യമായ കാര്യങ്ങളിൽ സാമാന്യ യുക്തിയോടുകൂടി ചിന്തിക്കാൻ ഈ നാട് ഇന്നും വളർന്നിട്ടില്ല. ആ രീതിയിൽ പുരോഗമിക്കരുത് എന്ന് തീരുമാനിച്ചിരിക്കുന്ന കുറേയേറെ വിഭാഗക്കാരുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിമ എന്ന പെൺകുട്ടിക്ക് ഇന്ന് ഇത്തരത്തിൽ ഒരു രക്തസാക്ഷിയായി മാറേണ്ടി വന്നിട്ടുള്ളത്. എങ്ങനെ സഹിക്കും ഒരു രക്ഷിതാക്കൾ? എങ്ങനെയാണ് ആ കൊച്ചിൻ്റെ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ആ ഓതി ഊതിയ വെള്ളം കൊടുത്തുകൊണ്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കാൻ ഈ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞത്? അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മനസ്സിലാക്കുന്നത് ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായതിനെ തുടർന്നാണ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്.
ഇത്തരം വിവരമില്ലാത്ത സത്താറിനെ പോലുള്ള തന്തയന്മാർ ഇവരെ മത അടിമകളാക്കി ഈ നാട്ടിൽ നല്ല ചിന്തകളെ ഇരുളടയിപ്പിക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല അവരെന്തോ മോശക്കാരാണ് ഇപ്പോ ഈ കാര്യം പറയുമ്പോൾ മതങ്ങളെ ഒന്നടങ്കം അടച്ചതിക്ഷേപിച്ച് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ എനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകാം കയ്യിൽ നൂലും കെട്ടി അല്ലെങ്കിൽ ബട്ടക്സിൽ നൂലും കെട്ടി കഴുത്തിലും നൂലും കെട്ടിയൊക്കെ നടക്കുന്ന കുറേ വിഭാഗക്കാരുണ്ട് ഇതൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്തോ ശക്തി വരും എന്നിലേക്ക് ബാധ വരില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേയേറെ നിലവാര തകർച്ചയുള്ള സമൂഹം കൂടിയാണ് മനുഷ്യർ അവരുടെ ഭാഗത്തു നിന്നാണ് ഈ പറയുന്ന തോന്നിവാസങ്ങൾ ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങളെപ്പോലും ചെറുപ്രായത്തിൽ ഇതൊക്കെയാണ് പഠിപ്പിച്ചെടുക്കുന്നത് അവർ പഠിക്കേണ്ട കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവർ കാര്യങ്ങളെക്കുറിച്ച് വിശാലമായി മനസ്സിലാക്കരുതെന്ന് ഒരു സമൂഹത്തിന് നിർബന്ധ ബുദ്ധി അതുകൊണ്ട് ഈ വിഷയത്തിൽ ജാഗരൂകരാകേണ്ടത് സർക്കാരുകളാണ് മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടിയുണ്ട് എവിടെയൊക്കെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ പോലീസ് കയറേണ്ടിയിരിക്കുന്നു അത് മതത്തിന്റെ പേരിലായതുകൊണ്ട് ആ മേഖലയിലേക്ക് കണ്ണു വയ്ക്കാതിരിക്കുന്നത് ഈ നാടിന് അപകടമാണ് ഒരുപാട് ഫാത്തിമമാർക്ക് ഈ നാട്ടിൽ ഇനിയും ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയേണ്ടി വരികയാണ് കാരണം ആ രീതിയിലുള്ള പിന്നോട്ട് നടത്തിക്കലിന് ശ്രമിക്കുകയാണ് ഒരു വലിയ വിഭാഗം മതം എന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു അനുഷ്ഠാനങ്ങളിൽ ചേർന്ന് ജീവിക്കുക എന്നൊരു രീതിയാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ആ സംഭവത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണ് വസ്തുത സാങ്കല്പികമായ സ്വർഗവും ഈ ഭൂമി പോലൊരു വിശാലമായ സ്ഥലത്ത് ജീവിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഇനി ജീവിതം കിട്ടുമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഈ കഴുത ബുദ്ധികൾ ഈ നാടിന് ആപത്ത് തന്നെയാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടത് ആദ്യം ഈ ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഭൂമി തന്നെയാണ് അതായത് ഉടലോടെ ജീവിക്കുന്ന സ്ഥലത്താണ് സ്വർഗമെന്ന് പറയുന്നത് ഉടലില്ലാതെ അതിവിടെ ഉപേക്ഷിച്ചിട്ടാണ് പുതിയ ജീവിതം തുടങ്ങുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ആ പരമ ദയനീയ ചിന്തകളൊക്കെ ഉണ്ടല്ലോ എന്തൊരു അബദ്ധമാണെന്നുള്ള കാര്യം ഇനിയെങ്കിലും പൊതുസമൂഹം ചിന്തിക്കണം ഈ രീതിയിലല്ല പിള്ളേരെ വളർത്തേണ്ടത് അവർക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകട്ടെ ശരി തെറ്റുകൾ അവരുടെ പ്രായത്തിലൂടെ അവർ കണ്ടെത്തട്ടെ ചിന്തിക്കട്ടെ അല്ലാതെ ഇങ്ങനെ മതത്തിന്റെ പേരിലുള്ള വിഡ്ഢി ചിന്തകളിലൂടെ കുഞ്ഞുങ്ങളെ കൊലക്കു കൊടുക്കുന്ന തന്തയന്മാരുടെ ലോകം ഈ നാടിന് അപകടമാണ് അത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും.